ഹായ്, വെൽക്കം ടു ദേവ്സ് ടിപ്സ്. ഞാൻ ദിവ്യ. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നൂഡിൽസ്. അപ്പോൾ ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ ഇതിനകത്ത് വെജിറ്റബിൾസ് ഒന്നും ഇട്ടിട്ടില്ല, പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ രീതിയിൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്ക്. അതേപോലെ ഒരുപാട് ടൈം ഒന്നും വേണ്ട. നമുക്ക് എല്ലാവർക്കും അറിയാം നൂഡിൽസ് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ളത്, അതേപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ഉണ്ടാക്കാൻ കിടക്കാൻ തരാം. ഞാനൊരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒരു ടേബിൾ സ്പൂൺ കാണും, അത്രയേ ഉള്ളൂ കേട്ടോ. പേസ്റ്റ് ആക്കണ്ട, ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റി. അപ്പോൾ ദാ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞതായിടേണ്ടത്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട്, എത്രയും ചെറുതാക്കാവോ അത്രയും ചെറുതാക്കുന്നേ നല്ലത്, പിന്നെ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച്. അപ്പോൾ ഞാൻ ദാ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് വഴറ്റിയെടുക്കണം. ഒരുപാടങ്ങ് വഴറ്റണ്ട, എന്നാലും നന്നായിട്ടൊന്ന് വഴറ്റണം. ദാ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇത് അങ്ങ് പേസ്റ്റ് ആക്കുകയോ ചെയ്തത് കേട്ടോ. ഒരു പീസ് ഇതിനകത്ത് പേസ്റ്റ് ആവാനുണ്ടായിരുന്നു, അതങ്ങ് മാറ്റിയിട്ട് ബാക്കി ഞാൻ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ നൂഡിൽസ് ഉണ്ടാക്കാൻ നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യുമോ അല്ലെങ്കിൽ അത് കുക്ക് ചെയ്യുമോ അതിനൊന്നുള്ള ടൈം ഒന്നും നമുക്ക് വേണ്ട. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. അത് ഞാൻ ഗ്യാരണ്ടി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നൂഡിൽസ് ഇഷ്ടമല്ലാത്തവരായിട്ട് ഭയങ്കര റെയർ ആയിരിക്കും അല്ലേ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇനി നമുക്ക് പൊടികളിടണ്ട്. അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മുളക് പൊടി അര ടീസ്പൂൺ. പിന്നെ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും ഗരം മസാല ഇടുമ്പോൾ. അപ്പോൾ അതും ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ നൂഡിൽസ് മസാല ഉണ്ടല്ലോ, നമ്മുടെ നൂഡിൽസിൻ്റെ പാക്കറ്റിനകത്തുള്ള മസാല, അതിട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എത്ര കവർ നൂഡിൽസാണ് എടുക്കുന്നത് അതിനകത്തുള്ള മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 കവർ, ചെറിയ കവർ ഉണ്ടല്ലോ ചെറിയ പാക്കറ്റ്, അതിൻ്റെ 3 കവർ എടുത്തേക്കുന്നത്. അപ്പോൾ 3 കവർ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി ആ പച്ചമണം മാറുന്നണം വരെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ കപ്പിന് 1 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. നമ്മുടെ നോർമൽ 250 ml കപ്പ് ഉണ്ടല്ലോ, അതിനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ദാ 1 കപ്പ് വെള്ളത്തോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനങ്ങനെ വെള്ളം ഒഴിക്കുന്നതിന് വലിയ അളവൊന്നുമില്ല. നമ്മൾക്ക് നൂഡിൽസ് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം, ഏകദേശം വെള്ളം ഒഴിച്ചിട്ട് നൂഡിൽസ് മുങ്ങുന്നില്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചാൽ മതി, അല്ലാതെ അതിന് വലിയ ഇതൊന്നുമില്ല. അപ്പോൾ ഞാൻ എടുത്ത നൂഡിൽസിൻ്റെ മസാലയ്ക്ക് ഓൾറെഡി ഉപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കാത്തത്. അപ്പോൾ നിങ്ങളെടുക്കുന്ന നൂഡിൽസിൻ്റെ അനുസരിച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്തേക്കണേ. അപ്പോൾ എനിക്കിപ്പം ഉപ്പ് കറക്റ്റ്, അതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല. പിന്നെ അതേപോലെ നൂഡിൽസ് പൊട്ടിച്ച് ഡയറക്റ്റ് അങ്ങ് ഇടുക, പൊടിക്കുന്നൊന്നുമില്ല, ഡയറക്റ്റ് അതേപോലെ അങ്ങ് ഇടുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ദാ ഈ ഒരു അളവ് മതിയ വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട, അത്യാവശ്യം ഒന്ന് മുങ്ങണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരു നമ്മളെടുക്കുന്ന നൂഡിൽസിൻ്റെ അനുസരിച്ച് 2 മിനിറ്റ് തൊട്ട് 5 മിനിറ്റിനുള്ളിൽ ഇത് കുക്കായി കിട്ടും. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇതിനകത്തോട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാമെങ്കിൽ ആവി കയറിയിട്ടുണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് ഇത് സെപ്പറേറ്റ് ആയി കിട്ടും. പക്ഷെ നമ്മൾ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ നൂഡിൽസ് ആ ഒരു ഇങ്ങനെ ആ നൂല് പോലെ കിട്ടത്തില്ല, അതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, ചില ആൾക്കാർക്ക് ആ നൂല് പോലെ കിടക്കുന്ന ഇഷ്ടമല്ല, അപ്പോൾ ഇത് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ദാ ഇത് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ആ വെള്ളം ഒന്ന് വറ്റുന്നിടം വരെ, അപ്പോൾ വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് കറക്റ്റ് പാകത്തിന് നമുക്ക് വെന്ത് കിട്ടും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വെള്ളം വറ്റി നൂഡിൽസ് വേവുന്നിടം വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പം വെള്ളം അങ്ങ് വറ്റിപ്പോയി, നൂഡിൽസ് വെന്തില്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് വെള്ളം, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് കുക്കായി കിട്ടും. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അപ്പോൾ നന്നായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അല്ല വെള്ളത്തിൻ്റെ അളവൊന്നും നിങ്ങളങ്ങനെ കാര്യമാക്കണ്ട, അയ്യോ വെള്ളം കുറഞ്ഞു പോയി അതുകൊണ്ട് അങ്ങനെ ടെൻഷനൊന്നും വേണ്ട. നമുക്ക് വെള്ളം എക്സ്ട്രാ ഒഴിച്ചു കൊടുത്താൽ മതി.
ഇപ്പോൾ ദാ ഇത് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. ചെറുകിട വെള്ളമുണ്ട്. അപ്പോൾ ദാ വെള്ളമൊക്കെ വച്ചി നൂഡിൽസ് നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി ഇത് ഇരുന്നൊന്ന് ഒരു പൊടിക്ക് വെള്ളം തന്നെ ഉണ്ട്, പക്ഷേ ഇത് ഇരുന്നങ്ങ് ഡ്രൈ ആവും. അതുകൊണ്ട് ഇത് ഈ ഒരു ഭാഗത്തിന് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുവേ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഞാൻ ഓഫ് ആക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നൂഡിൽസ്. ഒരുപാട് ടൈം ഒന്നും വേണ്ട. ഇതാ നല്ലോണം കുക്കായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ നൂല് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പൊടിക്കാത്തത് കൊണ്ടായി ഈ ഒരു രീതിയിൽ. ഇങ്ങനെ കഴിക്കാനാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ആ രീതിയിൽ പൊടിച്ചെടുക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതാ നമ്മുടെ നൂഡിൽസ് ഒന്നേലൊന്ന് തൊടാതെ നമ്മളന്ന് എണ്ണയോ ഒന്നും ഇട്ട് ഇത് പുരട്ടി സെപ്പറേറ്റ് കുക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കാറുണ്ട്. ഇത് അങ്ങനെ ഒന്നും ഉണ്ടാക്കേണ്ട, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഇതാ ഒന്നേലൊന്ന് തൊടാതെ കുഴയാതെ കറക്റ്റ് ആ ഒരു കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ സെപ്പറേറ്റ് ഇതിനെ എണ്ണയിൽ വേവിച്ച് എണ്ണ ആദ്യം പുരട്ടി വേവിച്ചെടുത്ത് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒന്നും വേണ്ട, വെജിറ്റബിൾസ് ഒന്നും ഇടാതെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ്. പിന്നെ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.